അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് ഇവിടെ കിച്ചണറിലെ അടുത്തുള്ള അതായത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള കൊറേ നാളായിട്ട് ഈ പേര് കേൾക്കുന്നുണ്ട് പക്ഷെ പാർക്കിൽ പോകാൻ പറ്റിയിട്ടില്ല കുറേ ആൾക്കാർ പറയുകയും ചെയ്യേണ്ടത് പോണം 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 പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടെയൊക്കെ പോയിട്ടുണ്ട് ഞങ്ങളുടെ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഈ പാർക്ക് അതെ അപ്പൊ എന്തായാലും നമ്മളിപ്പോ വന്നേക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് വിക്ടോറിയ പാർക്ക് ഇത് നമ്മുടെ കിച്ചണർ ഡൗൺ ടൗണിലേക്ക് അടുത്തായിട്ടുള്ള ഒരു പാർക്കാണ് അവിടെയാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കണത് ഇനി ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ പോകാൻ പോകണുള്ളൂ പാർക്കിങ്ങിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതെ അപ്പം ഇന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോ അല്ല ഈ പാർക്ക് കാണിച്ചു തരാനായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ അത് മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ഞാൻ ഇവിടെ എഴുതി കാണിക്കാം അതെന്തായാലും ഫോളോ കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരെല്ലാവരും എന്തായാലും ഇൻസ്റ്റയും കൂടെ ഞങ്ങളുടെ ഫോളോ ചെയ്യണം ഫോളോ ചെയ്യുക അപ്പം ഇനി നമുക്ക് വൈകണ്ട നേരെ പാർക്കിലേക്ക് പോകാം പിന്നെ ഇവിടെ ലോക്ക്ഡൗൺ ആണ് എല്ലാവർക്കും അറിയാം ഞങ്ങളിപ്പോൾ ഇവിടെ വന്നേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിൽ പോകണതിന് ലോക്ക്ഡൗൺ ഒരു പ്രശ്നമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പാർക്കിൽ വന്നേക്കുന്നത് പിന്നെ ഒരു നടത്തവും ആകുമല്ലോ അപ്പോൾ ഈ സമയത്ത് അതൊരു ഗുണമായി പോകും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഗൈസ് വൈകുന്നില്ല നമുക്ക് എന്തായാലും വിക്ടോറിയ പാർക്ക് കാണാം ഓക്കെ വിക്ടോറിയ പാർക്കിന്റെ ഒരു സൈഡ് അതായത് പാർക്കിംഗ് ചെയ്ത ഒരു സൈഡാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ഇനിയാണ് നമ്മൾ മെയിൻ വിക്ടോറിയ പാർക്കിലേക്ക് നമ്മൾ പോവാൻ പോണത് അപ്പൊ ഇനി നമുക്ക് വൈകണ്ട നമുക്ക് നേരെ എന്താ പറയാ വെയിലൊക്കെ പോണേന് മുന്നേ വിക്ടോറിയ പാർക്കിലേക്ക് അങ്ങോട്ടേക്ക് കടക്കാം മെയിൻ സംഭവത്തിലേക്ക് നമ്മൾ പാർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു പാലമാണ് ഈ പാലത്തിൻ്റെ ഇടയിൽ എന്തോ പുഴ ചേ തോടാ വേണേ തോടെന്ന് പറയാം ഈ തോടിൻ്റെ അകത്ത് കുറേ നല്ല വലിയ മീനുകളുണ്ട് ഇതൊന്നും കാണിക്കാൻ പറ്റില്ല കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ ഇങ്ങനത്തെ എന്തോ ഒക്കെയാ അപ്പം എന്തായാലും ഞങ്ങൾ വീണ്ടും നടക്കട്ടെ കാണിച്ചു തരാം അപ്പോൾ ഗൈസ് ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ കോസ്കോ പോയി ഇറങ്ങി വന്ന് നേരെ എൻഡ് ചെയ്യണത് ഞങ്ങളിങ്ങനെ പറഞ്ഞ ഒരു പേപ്പർ എടുത്ത് സ്വാധീനം ഒന്ന് സർപ്രൈസ് ചെയ്തുകൊണ്ടാണ് ആ പേപ്പർ എന്താണെന്നായിരിക്കും എല്ലാവരും വിചാരിച്ചിരുന്നത് അത് ഇമിഗ്രേഷൻ്റെ ഒരു പേപ്പറാണ് ആ പേപ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതിയുടെ സ്പോൺസർഷിപ്പ് അപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു സ്പോൺസർ ചെയ്യാനല്ല എലിജിബിലിറ്റി അല്ലെങ്കിൽ സ്പോൺസർ ആകാൻ എന്താ വെച്ചാൽ അല്ല സ്വാതിക്ക് പി ആർ ആകാനുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു പേപ്പറാണ് അവർ ശരിക്കും അയച്ചു തന്നത്
അപ്പൊ എന്താ പറയാ, ഇങ്ങനത്തെ ഒരു ലെറ്ററിനെ വേണ്ടി നമ്മൾ കൊറേ നാള് കാത്തിരിക്കുവായിരുന്നു. വേണ്ടിയിട്ടാണ് നമ്മളുടെ പഴയ വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞങ്ങൾ പറഞ്ഞു ഇവിടെ പ്രസവം നടത്തണോ നാട്ടിലേക്ക് പോകണോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞങ്ങൾ. അവസാനം ഞങ്ങൾ വിചാരിച്ചു കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല, ഇവിടെ തന്നെ പ്രസവം നടത്താം എന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിൽ, ആരുടെയൊക്കെയോ ഭാഗ്യത്തിൽ, എന്താണെന്ന് അറിയില്ല, എല്ലാം ഓക്കെ ആയി. അത് ഞങ്ങളൊരു അപ്ഡേറ്റ് ആ നേരത്തെ തരാതിരുന്നതാണ്. കാരണം എല്ലാം ഒന്ന് ഒന്ന് ശരിയാവട്ടെ, എല്ലാം കൂടി ഒന്ന് കറക്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ശരിക്കും ഇതാവേണ്ടത്. പക്ഷേ എല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മുടെ വഴിക്ക് നടന്നു. അതൊരു ഭാഗ്യമെന്ന് വേണമെങ്കിൽ കരുതാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാതിക്ക് ഹെൽത്ത് കാർഡ് കിട്ടി, പിന്നെ വർക്ക് പെർമിറ്റും കിട്ടി, പിന്നെ ഈ ഞങ്ങൾ കാത്തിരുന്ന ഇമിഗ്രേഷന്റെ ലെറ്ററും കിട്ടി. അതെ, അക്നോളജ്മെന്റ് ഓഫ് റിസീപ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇതും കിട്ടി, അപ്പൊ എല്ലാം കിട്ടി. സത്യം പറഞ്ഞാൽ എലിജിബിലിറ്റി എല്ലാം പാസ്സായി. ഇപ്പൊ സ്വാതിയുടെ സ്പോൺസർഷിപ്പിന്റെ അപ്ലിക്കേഷൻ ഇപ്പൊ അവിടെ പ്രോസസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ആഴ്ച വേറൊരു ലെറ്ററും കൂടി കിട്ടി. അത് എന്താണെന്ന് എനിക്കും അറിയത്തില്ല, അത് ഞാൻ കുറെ അന്വേഷിച്ചും ആർക്കും അറിയത്തില്ല. എന്താ പറയുക, ഒരു പ്രീ അറൈവൽ സർവീസസ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞൊരു ലെറ്റർ അതും കൂടി കിട്ടി. ഇനി ഇതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് അറിയത്തില്ല, എല്ലാം ഒന്ന് അന്വേഷിച്ചൊന്ന് പഠിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ പഴയ വീഡിയോയിൽ ഞങ്ങളുടെ ടെമ്പററി ആയിട്ട് ഞങ്ങൾക്കൊരു എ ഒ ആർ കിട്ടിയായിരുന്നു, അത് വെച്ചിട്ട് ഞങ്ങളുടെ ഹെൽത്ത് കാർഡ് എടുക്കാൻ പോയത് ഞങ്ങൾ മെൻഷൻ ചെയ്തായിരുന്നു. പക്ഷേ ഹെൽത്ത് കാർഡ് കിട്ടിയില്ല, ഇത് വെച്ചിട്ട് തരില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. അവർക്ക് എ ഒ ആർ കിട്ടിയാൽ മാത്രമേ, ഈ ടെമ്പററി ആയിട്ടുള്ളത് പറ്റില്ല, ശരിക്കും ഉള്ളത് എ ഒ ആർ വന്നാൽ മാത്രമേ അവരെനിക്ക് ഹെൽത്ത് കാർഡ് തരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തിരുന്നത് ഈ ഒരു എ ഒ ആർ പേപ്പറിന് വേണ്ടിയിട്ടായിരുന്നു. ഇതുണ്ടെങ്കിൽ ഹെൽത്ത് കാർഡ്, അതേപോലെ തന്നെ എന്തൊക്കെയാ, ഹെൽത്ത് കാർഡും പിന്നെ വർക്ക് പെർമിറ്റ് എല്ലാം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സംഭവമായിരുന്നു ഇത്. പക്ഷേ ഈ ലെറ്റർ വേണ്ടി വന്നില്ല, സംഭവങ്ങൾ എങ്ങനെയൊക്കെയോ എക്സ്റ്റെൻഡ് ആയി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഈ ടെമ്പററി എ ഒ ആർ എന്ന് പറഞ്ഞ നമ്പർ, ആ നമ്പർ ശരിക്കും ഈ കോവിഡ് കാരണം അവരുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ടെമ്പററി നമ്പർ, ആൾക്കാരൊന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടി മാത്രം. അപ്പൊ ഈ ടെമ്പററി നമ്പർ നമുക്ക് അയച്ചു തന്നു. ഇവളുടെ വർക്ക് പെർമിറ്റ് തീരാൻ പോകുമായിരുന്നു, ഫെബ്രുവരി 8-ാം തീയതി ഇവളുടെ വർക്ക് പെർമിറ്റ് തീരാൻ പോകുമായിരുന്നു. വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു, ഞങ്ങൾ ജനുവരി 30-ാം തീയതിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തു. ഓക്കെ, വർക്ക് പെർമിറ്റിന് ഈ ടെമ്പററി നമ്പർ വെച്ച് അപ്ലൈ ചെയ്തു. ശരിക്കും അങ്ങനെ അപ്ലൈ ചെയ്യാൻ പാടില്ല, പക്ഷേ പ്രഗ്നൻസിയുടെ ലെറ്ററും മിഡ് വൈഫ് തന്ന ലെറ്ററും എല്ലാ സംഭവങ്ങളും എല്ലാം വെച്ചിട്ട് ഞങ്ങൾ വർക്ക് പെർമിറ്റ് അങ്ങ് അപ്ലൈ ചെയ്തു. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് അവർ അതിന്റെ എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഓൺലൈൻ തന്നെ അപ്ലിക്കേഷൻ ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തു. നമ്മളൊരു ലെറ്ററും കൂടെ അവർക്ക് എഴുതി വെച്ചു, നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാം പറഞ്ഞുകൊണ്ട്, എല്ലാം പറഞ്ഞു, സംഭവങ്ങളാണ്, പ്രഗ്നന്റ് ആണ്, നമുക്ക് ഇനിയിപ്പോ നാട്ടിലേക്ക് പോവാൻ പറ്റില്ല, അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഡീറ്റെയിൽഡ് ലെറ്ററും വെച്ചു. അതിനോടൊപ്പം തന്നെ സ്വാതിയുടെ എക്സ്പയർ ആകാൻ പോകുന്ന ഹെൽത്ത് കാർഡ് അതും കൂടി, അതിൻ്റെ ഒരു കോപ്പിയും കൂടി സബ്മിറ്റ് ചെയ്തിട്ട് സാധനം അങ്ങോട്ട് വെച്ചു കൊടുത്തു. അപ്പം ഇതിൻ്റെ നമ്മൾ വിത്തിൻ ഐ തിങ്ക് ഒരു 1-1.5 weeks, അതെ, ഇവളുടെ തീരണേന് മുന്നേ, ഹെൽത്ത് കാർഡ് തീരണേന് മുന്നേ ഇവളുടെ വർക്ക് പെർമിറ്റ് ലിറ്ററലി അപ്രൂവ്ഡായി. ശരിക്കും ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല, സാധനം ശരിക്കും അപ്രൂവ്ഡായി. അപ്രൂവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 February 8-ാം തീയതി വരെ എന്തോ അപ്രൂവ്ഡായി. അതെ, 2 വർഷത്തേക്ക്, നോർമലി 1 വർഷത്തേക്ക് കിട്ടുള്ളൂ, പക്ഷെ ഇവര് 2 വർഷത്തേക്ക് വർക്ക് പെർമിറ്റ് അങ്ങോട്ട് അപ്രൂവ് ചെയ്ത് തന്നു. ഇതും കൂടി ആയിക്കഴിഞ്ഞപ്പോഴല്ലോ നമുക്ക് എന്താ പറയാ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി, ഡബിൾ ലോട്ടറി എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ PR ഇനി പതിയെ കിട്ടിയാലും മതി എന്നുള്ള ഒരു അവസ്ഥയെ മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഈ വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു വന്ന പിന്നെ ഇത് വെച്ചിട്ട് ഹെൽത്ത് കാർഡിന് അപ്ലൈ ചെയ്യാൻ പോവാന്ന്. പക്ഷേ വേറൊരു സംഭവം, ഈ വർക്ക് പെർമിറ്റ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ജസ്റ്റ് ഒരു ഇമെയിൽ അയക്കത്തുള്ളൂ, മനസ്സിലായില്ലേ. വർക്ക് പെർമിറ്റ് നമുക്ക് ഈ നമ്മുടെ മെയിൽ ബോക്സിൽ നമ്മുടെ പോസ്റ്റായിട്ട് നമ്മുടെ കൈ കിട്ടണം. ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വർക്ക് പെർമിറ്റ് ഈ ഹെൽത്ത് കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ആ സാധനം, ആ ഒരു ചുമന്ന പേപ്പർ, ആ ഒരു സാധനം നമുക്ക് കൈ കിട്ടാൻ ടൈം എടുക്കും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു ആ ഒരു വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളൊരു പേപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്തു, സർവീസ് ഒണ്ടാരിയോയിൽ പോയി ഹെൽത്ത് കാർഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അവര് പറഞ്ഞു, ഏയ് ഇല്ല ഇല്ല ഇല്ല, ഇത് വെച്ചൊന്നും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് വെച്ചൊന്നും നിങ്ങൾക്ക് എക്സ്റ്റെൻഷൻ കിട്ടത്തില്ല, ആ ചുമന്ന പേപ്പർ ഹെൽത്ത് കാർഡിന്റെ വേണം, അല്ല വർക്ക് പെർമിറ്റിന്റെ ചുമന്ന പേപ്പർ വേണം, അതുണ്ടെങ്കിൽ മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അങ്ങനെ എനിക്ക് ദേഷ്യം കയറി, കാരണം ഞാൻ സർവീസ് ഉണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ് ഞാൻ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇമിഗ്രേഷനിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ്റുമോ, വെറുതെ ഇവളായിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, ഈ പ്രഗ്നൻസി ടൈമിൽ വെറുതെ പോകണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ വിളിച്ചു ചോദിച്ചത്. അപ്പോൾ അവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് പറഞ്ഞു, ഓക്കെ നിങ്ങൾ ചെന്നോളൂ, എല്ലാം റെഡി ആയിരിക്കും, എല്ലാം റെഡിയായി കിട്ടും, ഒരു കുഴപ്പമൊന്നുമില്ല, എക്സ്റ്റെൻഷൻ ചെയ്ത് കിട്ടും,
ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ അവിടെ ഒരു കൗണ്ടറിൽ ഇരുന്നിരുന്ന പെണ്ണ് അത് ഭയങ്കര റോങ് ഏഹ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിലെ ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്, ഞാൻ എൻ്റെ ജോലിയും കളഞ്ഞിട്ട് ഞാനിവിടെ വന്ന്, എൻ്റെ സമയവും കളഞ്ഞ്, എല്ലാം കളഞ്ഞ് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളോട് പെരുമാറുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ലിറ്ററലി ഞാൻ ചൂടായി. ചൂടായി കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്നിരുന്ന വേറെ ആ പെണ്ണിൻ്റെ ബോസ് ആരോ വന്ന് അവർ നേരെ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞേ നിങ്ങളുടെ ഹെൽത്ത് കാർഡ് ഓൾറെഡി എക്സ്റ്റെൻഡ് ആയി കിടക്കുകയാണല്ലോ. ഓഗസ്റ്റ് വരെ ആരും എക്സ്റ്റെൻഡ് ചെയ്തു, നമ്മൾ എക്സ്റ്റെൻഷൻ കൊടുത്തിട്ടുമില്ല, പക്ഷേ സാധനം ഓട്ടോമാറ്റിക്കലി എക്സ്റ്റെൻഡ് ആയി. അത് എങ്ങനെയാണ്, എന്ത് ഭാഗ്യമാണ്, ആരാണ് ചെയ്തതെന്ന് ഇതുവരെയും അറിയത്തില്ല. എന്തോ ഒരു ഭാഗ്യം. അതായത് നമ്മൾ ഒത്തിരി പേർക്ക് മെയിൽ അയച്ചായിരുന്നു അങ്ങനെ നമ്മുടെ ഹെൽത്ത് കാർഡ് തീരാൻ പോവാണ് എല്ലാം. അങ്ങനെ ഒത്തിരി നമുക്ക് ഉള്ള സോഴ്സിലെ ആർക്കൊക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും, ഒത്തിരി പേരെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് മെയിലൊക്കെ അയച്ചായിരുന്നു. അപ്പൊ ഈ ഓട്ടോമാറ്റിക്കലി വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ആയ കൂട്ടത്തിൽ നമ്മുടെ ഈ പ്രഗ്നൻസി പീരീഡ് തീരണ വരെ അവർ നമുക്ക് ഹെൽത്ത് കാർഡ് അപ്രൂവ് ചെയ്ത് തന്നു. അപ്പൊ ഇതാരാണെന്ന് ചെയ്തതെന്ന് അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ അയച്ച ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിച്ചണറിലെ എം പി, കിച്ചണർ സിറ്റിയിലുള്ള എം പി, മെമ്പർ ഓഫ് പാർലമെന്റ്, ഈ പുള്ളിക്ക് ഞാൻ അയച്ചായിരുന്നു ലെറ്റർ. പ്ലസ് ജസ്റ്റിൻ ട്രൂഡോ നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ഈ പുള്ളിക്കും അയച്ചായിരുന്നു. പ്ലസ് നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ, ഇവർക്കൊക്കെ ഞാൻ ലെറ്റർ അയച്ചായിരുന്നു. ഇവർക്ക് മൂന്ന് പേർക്ക് ഞാൻ ലെറ്റർ അയച്ചായിരുന്നു. മൂന്ന് പേരുടെ നിന്ന് റിപ്ലൈ കിട്ടുകയും ചെയ്തു. അപ്പോൾ റിപ്ലൈ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ അപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റിപ്ലൈ കിട്ടിയത് മനസ്സിലായില്ലേ. അപ്പോൾ ഇതിൽ ഈ മൂന്ന് പേരിൽ ആരാണ് എന്താണ് ചെയ്തത് നമുക്ക് അറിയത്തില്ല. എന്തായാലും സാധനം അപ്രൂവ് ആയിക്കല്ല, സാധനം എക്സ്റ്റെൻഡ് ആയി കിട്ടി. ഹെൽത്ത് കാർഡ് എക്സ്റ്റെൻഡ് ആയി ഓഗസ്റ്റ് പ്രഗ്നൻസി പീരീഡ് കഴിയുന്ന വരെ നമുക്ക് എക്സ്റ്റെൻഷൻ കിട്ടി, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അത് മാത്രമല്ല വർക്ക് പെർമിറ്റ് ഇപ്പോൾ കൈ കിട്ടി. അപ്പോൾ എല്ലാം കൂടി നോക്കുവാണെങ്കിൽ ഇപ്പോൾ എല്ലാം കയ്യിലുണ്ട്. സത്യം പറഞ്ഞാൽ മെറ്റേണിറ്റി ലീവ് എടുക്കണേനും പേടിക്കേണ്ട കാര്യമില്ല. ഒരു ഒന്നര മാസം കഴിയുമ്പോൾ ഞാൻ മെറ്റേണിറ്റിക്ക് പോകും. എല്ലാം കൂടി നമ്മുടെ കയ്യിൽ ഒതുങ്ങി വന്നു. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി സർപ്രൈസ്. ബാക്കി ഇനി നമുക്ക് എന്താ, നമ്മുടെ വിക്ടോറിയ പാർക്ക് ചുറ്റിയടന്ന് കാണാം. ഓക്കെ. നമ്മൾ വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞു. വിക്ടോറിയ പാർക്ക് ഇവിടെ എന്താ പറയുക, നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു കാം ആൻഡ് ക്വയറ്റ്. ക്ലീൻ എന്ന് പറയാൻ പറ്റില്ല, ക്ലീൻ ആണ്. എന്നാലും കുറേ 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 പട്ടിത്തീട്ടവും കുറേ കിടപ്പുണ്ട്. പ്രാവിന്റെ ഒന്നും അല്ലാന്ന് തോന്നുന്നു, ഭയങ്കര വലുതാണ്. അപ്പൊ അതൊക്കെ കിടപ്പുണ്ട്. അപ്പൊ സൂക്ഷിച്ചു കണ്ടൊക്കെ ചവിട്ടറോട ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ ക്ലീനാണ്. പിന്നെ അതെ, അപ്പോൾ എന്തായാലും നമ്മുടെ വിക്ടോറിയ പാർക്ക് ഡേ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിവിടെ ഇങ്ങനെ കറങ്ങി ആദ്യമായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ ഇനി എന്തായാലും ഇനി തിരിച്ച് വണ്ടി കയറട്ടെ. വീട്ടിൽ ചെന്നിട്ട് ബാക്കി വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത അടുത്തൊരു വീഡിയോ എടുക്കണം. ഇനി നാളെ വീണ്ടും പണിക്ക് കയറണം. അതടുത്ത കാര്യം. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.